റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപങ്ങൾ മറക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടവരാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കൂലേ? ആരാണ് പുണ്യവാളന്മാർ? ആരാണ് അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ മഅസൂമീങ്ങൾ? ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇസ്മത്ത് ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നാൽ ഒരാൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം വിളിച്ചു പറയല്ലേ? നീ അപമാനിക്കല്ലേ? അങ്ങനത്തെ തെറ്റ് നിന്നിലേക്ക് നീ ചൂണ്ടിക്കാണിച്ചാൽ എത്രയോ അതല്ലാത്ത തെറ്റുകൾ നിന്നിലില്ലേ? മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ അവന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹ്, അല്ലാഹു അവന്റെ ന്യൂനതകൾ നാളെ മറച്ചു വെക്കും. വമൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബ മിൻ ഖുർബി ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ദുനിയാവിലെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ, അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയാൽ എന്താണ് പ്രശ്നം, എന്താണ് പ്രയാസം? നമ്മളൊക്കെ ആലോചിക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ മീഡിയക്കാർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വീഡിയോ ടേപ്പുകൾ. നമ്മൾ വിചാരിക്കുന്നുണ്ട് എല്ലാ തെറ്റ് നടക്കുന്നിടത്തും ക്യാമറ കാര്യങ്ങൾ നടക്കുകയാണ്, അല്ല. അത് അവിടങ്ങളിലുള്ള പ്രാദേശികരായ ആളുകൾ കാശിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചാനലുകാരന്. അപ്പൊ അവൻ ആദ്യം പ്രദർശിപ്പിക്കും, ഇവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് അവരുടെ കയ്യിലാണ്. എന്തിനാണ് ഇത് പരസ്യപ്പെടുത്തേണ്ടത്? എന്തിനാണ് അപമാനിക്കേണ്ടത്? അല്ലാഹു തആല ഗഫൂറു റഹീമല്ലേ? ഇങ്ങനെ പാപങ്ങൾ ചെയ്ത ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് മടങ്ങണം. തൗബ ഇല്ലാതെ കബീറത്തുകൾ അല്ലാഹു പുറത്തു തരില്ല. തൗബ ചെയ്യണം, അല്ലാഹു പുറത്തു തരാം. പക്ഷേ നമുക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ കിട്ടണമെങ്കിൽ തൗബ ചെയ്തേ പറ്റൂ. ശിർക്കല്ലാത്തതൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ശരിയാണ്, ശിർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇപ്പോ തൗബ ചെയ്താൽ ശിർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അമുസ്ലിമീങ്ങളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ, എല്ലാ തോന്നിമാസം ചെയ്ത് നടന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിലേക്ക് വരുമ്പോ അതിന്റെ മുമ്പുള്ളതൊക്കെ ഒന്ന് പുറത്തു കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ മനസ്സ് വേദനിച്ച അല്ലാഹുവിനോട് മടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചതും മദ്യപിച്ചതും തൊലിവാസം ചെയ്തതും എനിക്ക് പുറത്തു തരണം അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ അല്ലാഹു പുറത്തു കൊടുക്കൂലേ? അങ്ങനത്തെ വിഷയങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കണം. അത് കോടതിക്ക് മുമ്പിലേക്ക് എത്തിയാൽ ഇതാണ് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുന്നത് കബീറത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അബൂ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. വലിയ വന്ദോഷത്തിൽപ്പെട്ടതാണ്, അല്ലാഹു എനിക്ക് പുറത്തു തരൂല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കരുത്, എനിക്ക് അല്ലാഹു പുറത്തു തരുന്നെന്നെ വിചാരിക്കണം. ഏതൊരു മനുഷ്യനും എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും മരണത്തിന് റെഡിയായി നിൽക്കണം, അല്ലേ? രണ്ടാമത്തേത് റദ്ദുൽ മദാലിം. ആളുകളുടെ ഏതെങ്കിലും ഹക്ക് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് തിരിച്ചേൽപ്പിക്കണം. റദ്ദുൽ മദാലിം, ലുൽമ് ചെയ്ത് വാങ്ങിയത്, നമുക്ക് അർഹതയില്ലാതെ കൈപ്പറ്റി പോകുന്നത് തിരിച്ചേൽപ്പിക്കുക, കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണം. സക്കറാത്തിൽ മുഷ്തഗറായി കിടക്കുന്ന മനുഷ്യന് പോലും സുന്നത്താണെന്ന് ചെയ്യണമെന്നും പറഞ്ഞ അമലുകളിൽ പെട്ടതാണ് മുഷ്തഗറിന്റെ മരണമാസന്നമായ രോഗിയുടെ അനുഭവങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് കിബിലായിലേക്ക് തിരിഞ്ഞു കിടക്കണം, അല്ലേ? മുഖം കിബിലായിലേക്കാക്കി വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് കിബിലായിലേക്ക് കിടക്കുക. മരണമാസന്നമായി എന്നായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് യുലഖനു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ മരിക്കാൻ പോവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടായിരിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും എനിക്ക് നാളെ കബറിൽ ശിക്ഷയായിരിക്കും, എന്നെ അള്ളാഹു നാളെ ശിക്ഷിക്കും, ഞാൻ അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നോർത്ത് വിഷമിക്കല്ലേ? വല്യുഷ്ടിറബി, നിർബന്ധമാണ് ഏതൊരാളും വിചാരിക്കുക. അറ്റാക്കിന്റെ വേദന ഉണ്ടായെന്ന് വിചാരിക്കുക, ഐശ്വര്യയ്ക്ക് കൊണ്ടുപോവുക. ഏകദേശം നമുക്ക് ബോധമുണ്ട്, ഉടനെ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്നത് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാ, കുഴപ്പമില്ല. അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർമ്മയുണ്ട്, അല്ലാഹുവേ ഒരുപക്ഷെ ഞാൻ ഒരു വലിയൊരു ഓപ്പറേഷന് വിധേയനാകാൻ പോവാ, ഞാൻ മരിച്ചു പോകാം.
പക്ഷേ എന്റെ അല്ലാഹു എനിക്ക് പാപങ്ങൾ പുറത്തു തരും. ഇന്ന അല്ലാഹു കഷ്ടപ്പെടുത്തൂല. അല്ലാഹു നരകത്തിലിടാൻ എത്രയോ കാഫിറുകൾ ഉണ്ടല്ലോ ദുനിയാവിൽ, അല്ലാഹു എന്നെ നരകത്തിലിടൂല എന്ന് തന്നെ വിചാരിക്കണമെന്ന് നിർബന്ധമാണെന്ന് ഇമാമുന മഹാനായ ഇമാം ഷാഫിഈ മദ്ഹബിന്റെ ഇമാം മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ പ്രബലമായ ഗ്രന്ഥം മിൻഹാജിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? വല്യുസ്തിം അദ് ഹബീബായി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചല്ലെന്ന് വിചാരിക്കാം. അപ്പോ അല്ലാഹുലേക്ക് ഖേദിച്ചു മടങ്ങണം. പാപങ്ങൾ ആരുടെ മുമ്പിലും വിളിച്ചു പറയണ്ട. കുമ്പസരിക്കാന്ന് പറഞ്ഞ പരിപാടി ദീനിലില്ല. ഒരാളുടെ മുമ്പിലും പറയണ്ട ഇന്നെ തെറ്റൊക്കെ ഞാൻ ചെയ്തു. അത് പറയുന്നത് മറ്റൊരു തെറ്റാണ്. അല്ലാഹുവിന്റെ നിങ്ങളുടെയും ഇടയിലുള്ള പാപമാണ് അല്ലാഹുവിന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ച് പരിഹരിക്കുക. അല്ലാഹു പുറത്തു തരും. നിരാശപ്പെടുന്നത് ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ വൻ പാപമാണ്, കബീറത്താണ്. അവിശ്വാസികളല്ലാതെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവുകയില്ലല്ലോ. അല്ലാഹു പുറത്തരൂല എന്ന് വിചാരിക്കുന്നത് ആരാണ്? അവിശ്വാസികളാണ്, കാഫിറുകളാണ്. അതുകൊണ്ട് കാഫിറുകളുടെ പണിയാണ് എനിക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് വിചാരിക്കുന്നത്. അത് വിചാരിക്കല്ലേ. എന്താണ് നമ്മുടെ ശറ, എന്താണ് ദീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്? അതുകൊണ്ട് നമ്മൾ ആരും നിരാശരാകരുത്. ഏത് തെറ്റ് ചെയ്താലും അല്ലാഹു മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തൗബ ചെയ്തിട്ട് മടങ്ങും. അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ.